ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഫ്രീ ഫയർ ബാനായിട്ട് പുട്ടുമുക്ക് എല്ലാവരും കുറേ പേര് സെഡായിരിക്കുന്നുണ്ട്. കുറേ പേർക്ക് പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും വരാത്തവരുണ്ട്. ഫ്രീ ഫയർ മാക്സ് കളിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, പിന്നെ വി പി എൻ ഉപയോഗിച്ച് ഫ്രീ ഫയർ ഒക്കെ കളിക്കുന്നവരുണ്ട്. പിന്നെ വേറെ ചിലരാണ് വി പി എൻ യൂസ് ചെയ്തപ്പോൾ നമ്മുടെ ഫ്രീ ഫയർ കളിക്കാൻ പറ്റാത്ത ലോ എൻഡ് ഡിവൈസ് പ്ലേയേഴ്സ്, അതായത് ഫ്രീ ഫയർ മാക്സ് സപ്പോർട്ട് ആവാതെ ഫ്രീ ഫയറിന് മാത്രം ആശ്രയിച്ച് നടക്കുന്നവരുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ട് നമ്മുടെ ഫ്രീ ഫയർ ബാനായി അന്ന് മുതൽ ഇന്ന് വരെ ഗെയിം കളിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരിപ്പോൾ നോക്കിയിരിക്കുന്ന കാര്യമാണ് നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ഒഫീഷ്യൽ ഇന്ത്യയിലെ ലോഞ്ചിനെ പറ്റി. സോ എന്തൊക്കെയാണ് നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ ലോഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലീക്കും കാണാൻ തന്നെ വരുന്നുണ്ട്. ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതിനൊക്കെ പറ്റിയാണ് വെച്ചാൽ നമ്മൾ ഇന്നത്തോട് നോക്കുന്ന ഫ്രീ ഫയർ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തോട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോ തന്നെയായിരിക്കും. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഓടിപ്പോയി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്താണ് ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് ഇതുപോലത്തെ കിടക്കാച്ച വീഡിയോസ് നിങ്ങൾക്ക് അപ്പം അപ്പം പെട്ടെന്ന് പെട്ടെന്ന് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഇപ്പോൾ ഏകദേശം 2 ദിവസം മുമ്പ് നമ്മുടെ ചാനലിൽ ഫ്രീ ഫയർ ബാനിനെ പറ്റി ഏറ്റവും അവസാനമായിട്ട് ഒരു അപ്ഡേറ്റ് നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഫ്രീ ഫയർ പെർമനൻ്റ് ആയിട്ടല്ല, ടെമ്പററി ആയിട്ട് മാത്രമാണ് ബാനാക്കിയിട്ടുള്ളത്. ചെറിയ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് താൽക്കാലികം മാത്രമായിട്ടാണ് നമ്മുടെ ഇന്ത്യ ബാനാക്കിയിട്ടുള്ളത്. നമ്മൾ അന്നത്തെ ഒരു വീഡിയോ പ്രൂഫ് സഹിതം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആർട്ടിക്കിളൊക്കെ റിലീസായി വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവരെ ജസ്റ്റ് നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പ്രോബ്ലംസൊക്കെ അവർക്ക് സോൾവ് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ എത്രയും പെട്ടെന്ന് പഴയതുപോലെ തന്നെ ഫ്രീ ഫയർ ലോഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ അന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിൻ്റെ കാര്യത്തിൽ ഗിരീനയുടെ ഭാഗത്തു നിന്ന് ഇവിടുന്ന് വേറെ അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. സോ എന്തെങ്കിലും വെച്ചാൽ പിന്നിപ്പോൾ ഒരുപാട് പേര് ഞാൻ പറഞ്ഞ ലോ ആൻഡ് ഡിവൈസ് പ്ലേയേഴ്സ് ഉണ്ട്, അതായത് ഫ്രീ ഫയർ മാക്സ് സപ്പോർട്ടാകാത്ത ഒരുപാടധികം പ്ലേയേഴ്സ് ഉണ്ട്. ഫ്രീ ഫയർ മാക്സ് ഒക്കെ കളിക്കണമെങ്കിൽ എൻ്റെ 8 GB റാമായ ഒരു ഫോണുണ്ട് എനിക്ക്. സോ അതിൽ പോലും ചെറിയ ഇഷ്യൂസൊക്കെയാണ് ഫ്രീ ഫയർ കളിക്കാനായിട്ട്. അപ്പോൾ ഈ 2 GB റാം പ്ലേയേഴ്സിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. ഒന്ന് ജസ്റ്റ് മര്യാദക്ക് നേരവണ്ണം കളിക്കാൻ പോലും പറ്റുമെന്ന് തോന്നില്ല. അപ്പോൾ നിങ്ങൾ 3 GB റാം പ്ലേയേഴ്സ് ആണെന്ന് താഴ്ന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഫ്രീ ഫയർ ബാനായിട്ട് പോലും വി പി എൻ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിപ്പം ഫ്രീ ഫയർ ഒട്ടുമിക്ക് എല്ലാവർക്കും കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ചിലവരുടെ ചില സമയങ്ങളിൽ ചില ഡിവൈസിലൊക്കെ വി പി എൻ ഉപയോഗിച്ചാൽ പോലും ഫ്രീ ഫയർ കയറാൻ പറ്റാത്തവരുണ്ട്. ഇപ്പോൾ കളി നിർത്തി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ കാത്തിരിക്കുന്നതാണ് നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യൻ വേർഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ ഫയർ റീലോഞ്ചിനെ പറ്റി. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഫ്രീ ഫയർ റീലോഞ്ച് ചെയ്യുമോ എന്നുള്ള ചോദിച്ചതിന് ഒറ്റ ആൻസർ പറയാനായിട്ടുള്ളൂ. പണ്ടത്തെ പോലെ തന്നെ ഉറപ്പായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഫ്രീ ഫയർ പഴയതുപോലെ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞാണ് താൽക്കാലികം മാത്രമായിട്ടാണ് ഫ്രീ ഫയർ ബാനാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ താൽക്കാലികം മാത്രമായിട്ടാണ് ബാനാക്കിയതെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു പ്രശ്നം അവർ സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പഴയതുപോലെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഫ്രീ ഫയർ വരുന്നതായിരിക്കും. അപ്പോൾ അഥവാ ഇതൊന്നുമല്ല നമ്മുടെ ടെൻസെൻ്റ് കമ്പനീൻ്റെ ഭാഗമായിട്ട് ചൈനയായിട്ട് നമ്മുടെ ഫ്രീ ഫയറിൻ്റെ കണക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഫ്രീ ഫയർ ബാൻ ആയതാണെങ്കിൽ പോലും നമുക്ക് ഉറപ്പായിട്ട് ഫ്രീ ഫയർ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീ ഫയർ എന്നുള്ള പേര് പിന്നെ തിരിച്ചൊരിക്കലും നമ്മുടെ പ്ലേ സ്റ്റോറിലോട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അപ്പം നെയിം മാറ്റിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ പഴയതുപോലെ ഫ്രീ ഫയർ റീലോഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. പക്ഷേ അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ സെറ്റാക്കിയിട്ട് ഉറപ്പാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ ഇന്ത്യയിൽ പബ്ജി ബാനാക്കിയതാണ്. പബ്ജി ബാനാക്കിയിട്ട് ഏകദേശം കുറച്ച് കാലം കൊണ്ട് തന്നെ BGMI എന്നുള്ള പേരിൽ തന്നെ അത് പ്ലേ സ്റ്റോറിൽ റീലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അതേ പബ്ജി തന്നെയാണ് വന്നത്. അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് അതേ ടീമിൽ തന്നെ നമ്മുടെ ഫ്രീ ഫയർ ബാനാകുവാണെങ്കിൽ തിരിച്ച് വരുന്നതായിരിക്കും. നമ്മൾ ഈ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ പോകുകയാണെങ്കിൽ നെയിം മാറ്റിയിട്ട് റിലീസ് ആവുന്നതാണ്. അതുമല്ല നമുക്കെന്ന ആർട്ടിക്കിൾ കാണിച്ച പോലെ താൽക്കാലികം മാത്രം ബാനാക്കിയതാണെങ്കിൽ നമുക്കൊരു നമ്മുടെ ഒരു പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുമ്പോൾ പഴയതുപോലെ നമ്മുടെ ഫ്രീ ഫയർ നമ്മുടെ പ്ലേ സ്റ്റോറിലോട്ട് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും വെച്ചാൽ മതി, ഈ 2 ചാൻസസ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പെർമനൻ്റ് ആയിട്ട് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നെയിം മാറ്റിയിട്ട് നമ്മുടെ പ്ലേ സ്റ്റോർ തിരിച്ച് വരും. പക്ഷേ അതിന് കുറച്ച് കാലം എടുക്കും. അപ്പോൾ അഥവാ താൽക്കാലികം മാത്രമാണെങ്കിൽ നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പഴയതുപോലെ തന്നെ നമുക്ക് തിരിച്ചു വരാനായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് അലോ ചെയ്യുന്നതായിരിക്കും. സോ എന്തെങ്കിലും സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. അത് മാത്രമല്ല, നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരിലും വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാടധികം ന്യൂസ് നല്ല രീതി വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഒഫീഷ്യലി കാര്യം കൺഫേം ചെയ്ത കാര്യമില്ല. ഓരോരുത്തർ അവരെ ലീക്കാൻ അപ്ഡേറ്റ്സ് ഒക്കെ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. ഫ്രീ ഫയർ ഇന്ത്യയിൽ ബാനായെന്ന് സർക്കാർ കൺഫേം ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യയിൽ നിന്ന് റിമൂവ് ചെയ്തെന്ന് പറയാത്ത ടീംസാണ് നമ്മുടെ ഗരീനയും ഫ്രീ ഫയർ ടീംസൊക്കെ. അതുകൊണ്ട് തന്നെ അവരിനൊന്നും പറയുന്ന അവരുടെ വായിന് എന്തെങ്കിലും വീണ് കിട്ടുമെന്നൊന്നും നിങ്ങൾക്ക് എന്തായാലും വിചാരിക്കേണ്ട, ആരും വിചാരിക്കേണ്ട. കാരണം ഇത്ര സീനായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഫ്രീ ഫയർ റിമൂവ് ചെയ്തിട്ട് പോലും നമ്മുടെ തൽക്കാലികമായിട്ട് റിമൂവ് ചെയ്യുന്നോ തിരിച്ചു വരുമെന്നോ അങ്ങനെയുള്ള ഒരു ആശ്വാസവാക്കുകളും പറയാത്ത ടീംസാണ് നമ്മുടെ സ്വന്തം ഫ്രീ ഫയറിൻ്റെ ഡെവലപ്പേഴ്സും കാരണം തന്നെ. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് നമുക്കൊന്നും അറിയാനായിട്ട് കഴിയുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ എന്നാലും ഫ്രീ ഫയർ തിരിച്ചു വരുമ്പോൾ അവർ പറയുന്നു വിചാരിക്കാം. അപ്പോൾ എന്തെങ്കിലും നൈസായിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ചോദിച്ചപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഫ്രീ ഫയറിൻ്റെ റീലോഞ്ചിനെ പറ്റി ഇത്രയാണ് പറയാനായിട്ടുള്ളത്. പിന്നെ അടുത്ത മാസം മാർച്ച് കഴിഞ്ഞ് എന്തൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും കൺഫേം ആയിട്ടില്ല. ചിലപ്പോൾ ഡേറ്റ് ഒന്നും കൺഫേം ആയില്ല. എല്ലാവരും ഊഹം വെച്ച് പറയുന്നതാണ്. കാരണം നമുക്ക് ആര് പറയാനാണ്, ഗരീൻ എന്തെങ്കിലും പറഞ്ഞാലേ നമുക്ക് കൺഫേം അപ്ഡേറ്റ് കിട്ടത്തുള്ളൂ. സോ അതവരൊന്നും പറയുന്നില്ല. അപ്പോൾ എന്തെങ്കിലും മച്ചന്മാർ എന്തെങ്കിലും എങ്ങനെയാലും നമ്മുടെ ഫ്രീ ഫയർ ഉറപ്പായിട്ട് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രീ ഫയർ മാക്സ് ഇന്ത്യയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഫ്രീ ഫയർ കളിക്കുന്ന സുഖം ഒരിക്കലും മാക്സിൽ കിട്ടത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നുന്നത് എന്താ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. സോ ഇതിപ്പോൾ എന്തെങ്കിലും നമുക്കൊന്നും ചെയ്യാനായിട്ടില്ല. നമുക്ക് നൈസായിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. പറ്റുന്ന അത്രയും കാലം വി പി എൻ ഒക്കെ ഉപയോഗിച്ച് തട്ടിമുട്ടി പോവുക. വി പി എൻ ഒക്കെ ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ തന്നെ അക്കൗണ്ടിന് നല്ല രീതി സീനാണ്. സ്വന്തം റിസ്ക് മാത്രം ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ വി പി എൻ ഉപയോഗിച്ചാണ് കളിക്കുന്നത്, അല്ലാണ്ട് നോർമലി കളിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എനിക്ക് ചെറിയ രീതി സീനുണ്ട്. രാവിലെ പോലും ഗെയിം കയറാനായിട്ട് പറ്റാത്ത സീനുണ്ട്. വി പി എൻ ഉപയോഗിച്ച് പോലും കയറാൻ പറ്റാത്ത സീനുണ്ട്. നമ്മുടെ സെർവർ ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നവർ നല്ല രീതി താണ് താണ് വരികയാണ്. എപ്പോൾ വേണേലും അടിച്ചു പോകുന്നതാണ് നമ്മുടെ ഫ്രീ ഫയർ ഉറപ്പായിട്ടും തന്നെ.
സോ എന്തെങ്കിലും മെസ്സേജ് പറഞ്ഞാൽ നൈസായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നൈസായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഫാമിലി ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു കൂടി ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ഇട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എല്ലാവരും ഓരോ ഗ്രൂപ്പിലേക്കെങ്കിലും നമ്മുടെ കൂടി ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ലോ ആൻഡ് ഡിവൈസ് പ്ലേസിൻ്റെ അടുത്തേക്കൊക്കെ നമ്മുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക, അവർക്ക് ഉറപ്പായിട്ട് സന്തോഷമാവുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും എങ്കിൽ ഇതിലും കിടക്കാ ചെയ്യ് ഒരു അടിപൊളി വരല അവരുടെ കൂടെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈസ്. Did anybody out there hear me?